ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:10 കേട്ടോ. ഞാൻ കറക്റ്റ് ആ സമയം നോക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അത് കാരണമാണ് 4:10 എന്ന് പറയുന്നത്, ആരും എണീറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഞാനിതാ അടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ കടല തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചോറ് തലേദിവസമാണല്ലോ വെക്കുന്നത്, അപ്പോൾ അതൊന്ന് കുറച്ച് ചൂടാക്കാനും വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വാർക്കാൻ വേണ്ടി പോവാണേ. പിന്നെ തലേ ദിവസം ഞാനും ചേട്ടനും ഉണ്ണിയൊക്കെ കൂടിയിട്ട് ചേട്ടൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ബക്കറ്റിൽ ഇതേപോലത്തെ മണ്ണിൻ്റെ കുറേ ഗ്ലാസ്സുകൾ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം പെറുക്കി വന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വെള്ളം കുടിക്കാലോ എന്ന്, ചായ കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് ശരിക്കും ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. അതായത് ഈ കച്ചവടക്കാരുണ്ടാവുമല്ലോ, അവർ കളഞ്ഞ് ഇരിക്കുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ അത് കുറച്ച് നമുക്ക് കൊടുന്നപ്പോൾ അങ്ങനെ ഞാനും അന്ന് കുറച്ച് പെറുക്കി ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊടുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ ഞാൻ വറുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ട് അതേപോലത്തെ മണ്ണിൻ്റെ ഗ്ലാസ്സുകൾ? മണ്ണിൻ്റെ ഗ്ലാസ്സിൽ ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, അതൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ, ഞാനും ആദ്യമായിട്ടാണ് മണ്ണിൻ്റെ ടൈപ്പ് ഗ്ലാസ് കാണുന്നത്. പിന്നെ ഇവിടേക്കോ ഇതേപോലെയൊക്കെ കണ്ട ചെറിയ ഓർമ്മകൾ മാത്രമേ, ടി വിയിൽ കണ്ടിട്ടാണോ എന്ന് അറിയില്ല, ചായ കുടിക്കുന്നതൊക്കെ അങ്ങനെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഞാൻ സ്വയം ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് നേടിയിട്ടില്ല, പക്ഷെ എങ്കിൽപ്പോലും എന്തോ ഇവിടെ നിന്നൊക്കെയോ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്ത പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ മുന്നേ ഇതേപോലെ കൂജി ഉണ്ടായിരുന്നു കേട്ടോ. കൂജിയിൽ നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കുമല്ലോ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, അതായത് മണ്ണിൻ്റെ കൂടെ കേട്ടോ. ഇപ്പോൾ പിന്നെ അധികം അങ്ങനെയൊന്നും കാണാറൊന്നുമില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന ഓഫീസിൽ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ വാങ്ങിക്കുന്ന കുടിവെള്ളം അവർ അതിൽ കമത്തി വയ്ക്കും കേട്ടോ. കമത്തി വെച്ചിട്ട് അങ്ങനെ തണുത്ത വെള്ളം കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനത് പണിയോളം ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഒരു അടുപ്പത്ത് റെഡിയാക്കുന്നുണ്ട്, അതേപോലെ ബ്രെഡ് റോസ്റ്റ് ഒരു അടുപ്പത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ദോശയാണ്, ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ അരി ദോശ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിക്ക് മടുപ്പ് തോന്നുമല്ലോ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ബ്രെഡ് റോസ്റ്റ് ഒന്നുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനിത് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം, നമുക്ക് മസ്റ്റാണ് ഗോതമ്പ് ദോശ ഇവിടെ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് അടിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത്യാവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടും കയ്യിലുകൊണ്ടൊക്കെ ഇളക്കി ഇളക്കി കുറേ ടൈം പിടിക്കും, വേസ്റ്റായുള്ള സമയമൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല കൺസിസ്റ്റിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ദോശയും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ മറ്റേത് വെജിറ്റബിളൊക്കെ ഇതിലിടാറുണ്ട് കേട്ടോ, പക്ഷേ ഇന്ന് വെജിറ്റബിൾസൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടില്ല കേട്ടോ. സാധാ ഒരു ദോശ തന്നെ ഉണ്ടാക്കിയത്, മറ്റേത് മുട്ടയെങ്കിലും ഇടായിരുന്നു. ഇന്ന് ഞാൻ പിന്നെ മുട്ട എടുത്ത് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ 2-3 മുട്ട അവിടെ വെച്ചു കേട്ടോ. ഇനി സ്വത്തൊട്ടിക്ക് മുട്ട പുഴുങ്ങണം അല്ലെങ്കിൽ മുട്ട വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇല്ലല്ലോ. പിന്നെ അമ്മ പോയി കടയിൽ പോകണ്ടേ, അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ഇതാ ഓരോന്നോരോന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് റോസ്റ്റ് ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ട് ഞാൻ ഗ്യാസ് റോളിൽ വാങ്ങി വെച്ചു, പിന്നെ 2 ട്രിപ്പാണ് ഇട്ടത് കേട്ടോ. അതാണ് ഇപ്പം ഞാൻ മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും സഹായിക്കണോ അമ്മ, ചെയ്യാം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാനില്ല അമ്മ പോയി കടന്നു എന്ന് പറഞ്ഞിട്ട് അമ്മനെ ഞാൻ ഓടിപ്പിച്ച് വിട്ടു കേട്ടാ. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനിത് ഗ്യാസ് റോളിൽ അടച്ച് വെച്ചു കേട്ടോ. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ മുൻകൂട്ടി എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ഉണ്ണിക്കും എടുത്ത് കൊടുക്കുക എളുപ്പമാവുമല്ലോ. അപ്പോൾ ഞാനത് ഒരു ഭാഗത്തെടുത്ത് വെച്ചു. പിന്നെ അത് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ചെയ്തു പോകണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് ഒരു മൈൻഡിലൊരു ഇതുണ്ടാവുമല്ലോ, ഒരു പ്ലാനിങ് ഉണ്ടാവും. അതായത് ഇന്ന് എല്ലാ പണികളും അല്ലെങ്കിൽ ഇന്നെ പണികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഇഷ്ടത്തിലായിരിക്കും നമ്മൾ പണികൾ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ആരെങ്കിലും പണിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിന്നെ ബാക്കോട്ട് ഇങ്ങനെ പിൻവലിക്കും, മടി എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ. അതായത് ഒരു വീട്ടിലത്തെ പണികൾ മുഴുവൻ ഞാൻ ചെയ്യും, പക്ഷേ ആരെങ്കിലും കയറിയിട്ട് ഇതേപോലെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ
എൻ്റെ സ്വഭാവത്തിലൊരു ചീത്ത സ്വഭാവമാണ് ഞാൻ പറയുള്ളൂ കേട്ടോ, കാരണം എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ആർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ആ ഗ്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഗോതമ്പ് ദോശ ഇപ്പോൾ ഇവിടെ സ്ഥിരമാണ് കേട്ടോ. ഗോതമ്പ് അല്ലെങ്കിൽ അരിദോശ സ്ഥിരമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കുന്ന സമയത്ത്. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചായം ഇളകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ റെഡി ആകുമ്പോഴത്തേക്കും അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്താക്കുന്നു കേട്ടോ. നമുക്ക് കൊണ്ടുപോകാനുള്ളത് കടലക്കറിയുണ്ട്, പിന്നെ അതേപോലെ അച്ചാറും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ബ്രെഡ് റോസ്റ്റൊക്കെ അമ്മ എടുത്തിട്ട് വന്നു. പക്ഷേ ഞാൻ ബ്രെഡ് റോസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ ഒരു കൊട്ട് ദോശ കേട്ടോ. അപ്പോൾ സ്വത്തിട്ടാണെങ്കിൽ അതേ നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല കേട്ടോ പാവം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വത്തിട്ട് എണീറ്റു. അപ്പോൾ എനിക്ക് ടാറ്റ തരികയാണ് കേട്ടോ. ടാറ്റ തായോ പ്ലെങ്കീസ് തായോ എന്നൊക്കെ കുറേ വട്ടം ഞാൻ ചോദിച്ചു. അപ്പോൾ പ്ലെങ്കീസ് ആൾ കുറേ നേരം ആലോചിച്ചിട്ടാണ് എനിക്ക് പ്ലെങ്കീസ് തന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ബസ് കയറാൻ പോകുന്നിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ അതായത് ബസ്സിൽ പോകാനുള്ള ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അതേണ്ടില്ല വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് മുന്നേ ഇറങ്ങിയാൽ മതി, കാരണം രാവിലെ ഒരു 8:30 ബസ്. അപ്പോൾ ഒരു 8:20 ഇറങ്ങിയാൽ മതി കേട്ടോ, മെല്ലെ മെല്ലെ പോവാം. അങ്ങനെ ഇതാ ഞാൻ ഓഫീസിലെത്തി. അപ്പോൾ പതിവ് പോലെ ഞാൻ തന്നെയാണ് നേരത്തെ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാറ് വന്നിട്ട് നമുക്കത് ഈ ഓഫീസ് തുറന്നുതരും. സാറ് വന്നിട്ട് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കും കേട്ടോ. ഇവിടെ ഞാനാണ് ഫസ്റ്റ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കും കേട്ടോ. ആകെ പൊടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ തലേ ദിവസമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യാപാരം മുടക്കായ കാരണം ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഒരു ആൺകുട്ടിയുണ്ട്, അവൻ വന്നിരുന്നു. പിന്നെ സാറും വന്നിട്ട് പോയെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എന്നോട് വരണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ദേ എൻ്റെ സീറ്റിലിരുന്നു. നീ എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് വെള്ളം ഭയങ്കര ദാഹം, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ദാഹം കൂടിട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം കുപ്പി എന്തായാലും മേലെ വയ്ക്കും കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ മേലെ വയ്ക്കും. അപ്പോൾ ബാഗ് നമുക്ക് നമ്മളുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ വയ്ക്കാവുന്നതാണ് കേട്ടോ. അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ മേലെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ദേ കണ്ടില്ലേ, ഇവിടുന്ന് ഉള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് മേലോട്ട് നോക്കിയിട്ട് നല്ല ആകാശമാണ്, പക്ഷേ കീഴ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകെ വൃത്തികേടാണ് കേട്ടോ. ഇവിടെയാണ് ഈ വശത്തേക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വേസ്റ്റുകളും പിന്നെ കച്ചറ പിച്ചറ സാധനങ്ങളും ഇതിൻ്റെ മേലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആകെ കച്ചറയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല സ്ഥലമാണ് ഇവിടെ, പക്ഷേ ആൾക്കാർ തന്നെ വൃത്തികേടാക്കുന്നത് കേട്ടോ. നോക്കി ഇവിടെയൊക്കെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, തുറക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വർക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന കുട്ടി ഇന്ന് ലീവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ്റെ നാട്ടിൽ ഇന്ന് ചന്ദനക്കുടമാണ്, അതായത് ഒരു ചെറിയൊരു പരിപാടി മുസ്ലിംസിൻ്റെ കേട്ടോ. പിന്നെ ഒരു ഉച്ചയായപ്പോൾ ഞാനിതാ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങച്ചാറും പിന്നെ നമ്മുടെ കടലക്കറി കേട്ടോ. കടലക്കറി ആണെങ്കിൽ അത്യാവശ്യം ഒന്ന് എരിവ് കൂടി കേട്ടോ. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ തന്നെയാണ് ചായ കുടിക്കാൻ പോയത്, അല്ലെങ്കിൽ കൂടെ ഉള്ള കുട്ടി വരെയായിരുന്നു, ഇന്ന് അവൻ ലീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് ചായ കുടിച്ചു ഒറ്റയുള്ളൂ. ഇപ്പോൾ ഇനി എന്തായാലും എനിക്ക് വർക്ക് തുടരണം. ഇനി എന്തായാലും ഞാൻ വർക്ക് ചെയ്യാമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി വരെ, അല്ലെങ്കിൽ ഞാനൊരു 6:15 വരെ ഇരിക്കാറുണ്ട്. ഇന്ന് എന്തായാലും 6 മണി വരെ ചിലപ്പോൾ ഞങ്ങളും ഞാനും ഫാമിലി ചിലപ്പോൾ നേരത്തെ കാണാൻ വേണ്ടി പോകട്ടെ ചിലപ്പോൾ. അപ്പോൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞാൻ നേർച്ചയ്ക്ക് പോയപ്പോൾ അതേപോലെ എന്താ പറയുക, പെൺകുട്ടികളൊക്കെ അതേപോലെ ഡാൻസ് കളിക്കുന്ന കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നൊന്നും യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വർക്ക് ചെയ്യട്ടെ കേട്ടോ. ഞാൻ എന്തായാലും 6 മണി വരെ വർക്കിംഗ് ആണ്, അതിൻ്റെ ഇടയിൽ നോ ബ്രേക്ക്. അപ്പോൾ എന്തായാലും ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഒരു 6:30 അവർ വന്നു, ചേട്ടനും ഉണ്ണിയും അമ്മയും വന്നു. അങ്ങനെ അവർ ഓട്ടോയിലാട്ടോ വന്നത്. അപ്പോൾ അതേ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അപ്പോൾ നടക്കാൻ വയ്യാത്ത കാരണമാണ് നമ്മൾ ഓട്ടോയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ എത്താറായിട്ട് സ്ഥലം. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവനിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ ഞങ്ങളത് ഈ ഒരു സ്പോട്ടിലാണ് ആദ്യം എത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കളിക്കാരൊക്കെ കളിച്ച് ക്ഷീണിച്ചിരിക്കും.
ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചെറിയ വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇനിയും കാണാനുണ്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നടക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ സൊത്തൊട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സൊത്തൊട്ടിക്ക് ഒരു ചോക്കോബാർ ഐസ്ക്രീം മേടിച്ചു. പിന്നെ അതായിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയത് കേട്ടോ. അവിടെ ഇതേ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടികളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത് എഫ്മൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, അടിപൊളി പാട്ടും കാര്യങ്ങളായിരുന്നു, നല്ല അടിപൊളി പരിപാടികളായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് കേട്ടോ, ഞങ്ങളുടെ വീട് കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ച. അവിടെയും ഇതേപോലെ നല്ല പരിപാടികളാണ് ഉണ്ടാവാറ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ, നല്ല അടിപൊളി പരിപാടികളും സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ജോലി കഴിഞ്ഞ് അവിടുന്ന് വന്ന കാരണം കുറച്ച് ടയേർഡ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കാണാമെന്നുള്ളൊരു എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ കാണാമെന്നുള്ളൊരിതിൽ അങ്ങനെ വന്ന് കാണുകയാണ് കേട്ടോ. അടിപൊളി നല്ല വോയിസും നല്ല പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കിതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്ന കാരണം നമുക്കിതിൽ ഇടാനൊന്നും പറ്റുന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഞാനത് കാരണം ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു ഇഷ്യൂ കാരണം എനിക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ആസ്വദിച്ച് കാണട്ടെ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എൻ്റെ വീടിൻ്റെ അവിടെ അത് ഇതേപോലെ ഒരു വൈകുന്നേര സമയത്ത്, ഇന്നിപ്പോൾ ഒരു വൈകുന്നേര സമയത്ത് ഒരു 4 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ഉച്ചവരെ, അതായത് പള്ളിയിൽ കുറച്ച് തിരിച്ചുവരെങ്കിലും പരിപാടികൾ തീരുള്ളൂ, അങ്ങനെയുള്ള പെർഫോമൻസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. നല്ല അടിപൊളി പരിപാടികളാണ്. അതേപോലെ തന്നെ കേട്ടോ ഇവിടെയും അവിടേക്ക് പോയിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ഇവിടേക്ക് പോയപ്പോഴും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ, അതായത് ഞാൻ ആരുടെടുത്തും പുറത്ത് പറയാത്ത കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്നേഹം തരാത്ത അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളുണ്ടാവുമല്ലോ, നമ്മൾക്ക് ദൈവം തരാണ്ട് ദൈവം വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള വ്യക്തികളുണ്ടാവുമല്ലോ, അവരെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി, ഇപ്പോഴത്തെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ അമ്മ, അതേപോലെ ഹസ്ബൻഡ്, കുട്ടി, ചേട്ടൻ്റെ അമ്മ, അങ്ങനെയുള്ളൊരു ചെറിയൊരു ഫാമിലിയാണ്. പക്ഷേ അതിന് മുന്നേ എന്ന് പറയും എനിക്കൊരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ, ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി എന്നൊക്കെ. പക്ഷേ അച്ഛനും ചേച്ചീനെയൊക്കെ ദൈവം കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ആ മിസ്സിങ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു മിസ്സിങ്. അത് എത്ര പേര് കൂടി ചേർന്നാലും ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഇത് വരില്ല കേട്ടോ. അപ്പോൾ അത് ഏറ്റവും വലിയ നമുക്ക്, എനിക്കെന്ന് പറയാൻ ഏറ്റവും വലിയ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. അച്ഛൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അധികം സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ട് ഇല്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അത് കാരണം പിന്നെയും ഞാൻ അച്ഛൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹമാണ് കേട്ടോ. ഇവിടുത്തെ അച്ഛനും അതെ, ഇപ്പോൾ 3rd വർഷമാണ് കേട്ടോ വരാൻ പോകുന്നത് മരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഉള്ള ഒരു അച്ഛൻ്റെ ഫീലെന്ന് പറയാൻ ആ ഒരു ഇടപഴകിലൂടെ മാത്രമേ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് എൻ്റെ സ്വന്തം അച്ഛൻ്റെ ഇടപഴകിൽ ഞാൻ ആസ്വദിച്ചിട്ടില്ല, എനിക്കതിനുള്ള അവസരവും കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് തന്നെ അറിയില്ല. എങ്കിൽ പോലും നമ്മളെ അച്ഛന്മാരുടെ സ്നേഹം അച്ഛന്മാരുടെ കാര്യത്തിൽ, അതിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛൻ തന്നെ വേണമല്ലോ. പിന്നെ ഇപ്പം എനിക്ക് അതിനുള്ള കുറവൊന്നും എൻ്റെ അമ്മ എനിക്ക് വരുത്തിയിട്ടൊന്നുമില്ല. എങ്കിൽ പോലും അങ്ങനെ കാണുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളെല്ലാവരും കൂടിയിട്ട്, അതേപോലെ ചേച്ചിയും അതെ, എല്ലാവരും കൂടെ പരപ്പ്, അതായത് സ്വന്തം സഹോദര സഹോദരന്മാരോടൊപ്പം ഇങ്ങനെ പോകുമ്പോൾ എനിക്കും ഉണ്ട് കേട്ടോ മനസ്സിൽ. എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ പോകാറുണ്ട്. എന്തെങ്കിലും പരിപാടിയൊക്കെ വരികയാണെങ്കിൽ എൻ്റെ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വന്നേനെ, അങ്ങനെയൊക്കെ ഞാനും കുറേയൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. പക്ഷെ നമ്മൾ ആലോചിച്ചിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ലല്ലോ. നമ്മുടെ ഉള്ളത്തെ വിഷമം നമുക്കല്ല അറിയുള്ളൂ അല്ലേ. അത് ബാക്കിയുള്ളവർക്കും പുറമേയുള്ള ആൾക്കാർക്കൊന്നും അത് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ ഇതേ പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ കണ്ട് മടങ്ങുന്ന വഴിക്ക് നമ്മളിതേ നമ്മുടെ പലഹാരങ്ങളൊക്കെ മേടിച്ചു, അലുവയും അതേപോലെ പുരിയൊക്കെ മേടിച്ചു. പിന്നെ സ്വത്തൊട്ടിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മറ്റേ മായാവിയുടെ കൊമ്പുണ്ടല്ലോ, അതാണ് മേടിച്ചത്. പിന്നെ എനിക്ക് 2 കമ്മലെടുത്തു കേട്ടോ. പിന്നെ സ്വത്തൊട്ടി ബലൂണ് പിരിച്ച് തലയിലും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, വാളൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. പിന്നെ കുറേ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ കണ്ണായിരിക്കും പോലോ, പക്ഷേ വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. അതായത് അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ് ഭയങ്കര ഓട്ടത്തിലാണ് കേട്ടോ, അപ്പോൾ ഞാൻ പിടിക്കാമെന്ന് പറയുകയാണ് ചേട്ടൻ്റെ അടുത്ത് കേട്ടോ.
പിന്നെ ആൾ ഭയങ്കര ജോളിയായിട്ട് കളിക്കൊക്കെ ആയിരുന്നു. കളിക്കാൻ പറഞ്ഞിട്ട് ആദ്യം കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ചേട്ടന്മാരൊക്കെ കളിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ ജസ്റ്റ് തുള്ളി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, സുഹൃത്തൊട്ടിക്കും സന്തോഷമായി. പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും വീട്ടിൽ കുറേ ഇങ്ങനെ അടച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കല്ലേ, ഞാൻ ജോലിക്ക് പോകുന്നു ചേട്ടൻ ജോലിക്ക് പോകുന്നു ഉണ്ണിയെ നോക്കിയിരിക്കല്ലേ, അപ്പം അമ്മയ്ക്കൊരു റിലാക്സ് ആവുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മൈൻഡൊക്കെ ആകെ ടെൻഷൻ അടിച്ചിട്ടും അതും ഇതൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അമ്മേനെ കടന്നത് അമ്മയ്ക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പം നല്ല പരിപാടിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, പക്ഷേ വയ്യാത്ത കാരണം പിന്നെ നിവൃത്തിയോട് കൊണ്ട് പോയിട്ടോ വീട്ടിലോട്ട്. അപ്പോൾ സ്വത്തൊറ്റിയുണ്ട്, ഭയങ്കര സ്റ്റെപ്പൊക്കെ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് ആളിങ്ങനെ കളിച്ചു പോകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്വത്തൊട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ചിലർ കളിക്കാൻ വേണ്ടിയിട്ട് വന്നു സ്വത്തൊട്ടിയുടെ കൂടെ. ഒരു അച്ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു, ആൾ സ്വത്തൊട്ടിയുടെ കൂടെ കളിക്കാൻ വന്നു സ്വത്തൊട്ടി ഇങ്ങനെ തുള്ളി കളിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ സ്വത്തൊട്ടി ആൾ വരുമ്പോൾ സ്വത്തൊട്ടി ഒതുങ്ങി നിൽക്കുമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ദേ ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടനും ഇതേപോലെ തുള്ളിച്ചാണും കൂടിയാണ്, പക്ഷെ കമ്പനി ഇല്ലാത്ത കാരണം ചേട്ടൻ ദൈവം എല്ലാം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ സ്വത്തൊട്ടാണെങ്കിൽ അതിനൊക്കെ ഓടി ഭയമുണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ലൊരു കുട്ടി സ്വത്തൊട്ടരെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ, കാരണം അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കല്ലേ. അപ്പോൾ പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ, എല്ലാവരും അതായത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണാം കേട്ടോ. നല്ല അടിപൊളി പരിപാടിയാണ് ഈ ചന്ദനക്കൂടം നേർച്ച പള്ളിക്കാരുടെ കേട്ടോ, അടിപൊളി പരിപാടിയാണ്. അപ്പോൾ അതേ ആരും അച്ചാച്ച കണ്ടില്ല, അച്ചാച്ച സ്വത്തൊട്ടി തുള്ളി കളിക്കാൻ കണ്ടിട്ട് സ്വത്തൊട്ടിയുടെ കൂടെ തുള്ളി കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ അച്ചാച്ചൻ വന്നപ്പോൾ സ്വത്തൊട്ടി ഒതുക്കി മാറി നിൽക്കുന്നുണ്ട്, സ്വത്തൊട്ടിക്ക് പിന്നെ പേടിയായി തുടങ്ങിയിട്ട. സ്വത്തൊട്ടി പിന്നെ പെട്ടെന്ന് അങ്ങനെ ആരെടുത്ത് അവൻ അടുക്കൊന്നുമില്ല കേട്ടോ, അവൻ്റെ അടുത്ത് സംസാരിച്ച് കളിച്ച് അവൻ്റെ മൈൻഡ് ഓക്കെ മാത്രമാണ് അവൻ കമ്പനി കൂടുന്നത്. അല്ലെങ്കിൽ അവൻ ഇതേപോലെ ഇതാവില്ല, ആരെങ്കിലും വന്ന് തോണ്ടിയാലൊന്നും അവൻ കളിക്കാനൊന്നും പോവില്ല കേട്ടോ. അവൻ അങ്ങനെയാണ്. അപ്പോൾ ദീ അച്ചാച്ച വന്ന് കളിക്കാൻ വിളിക്കുന്നുണ്ട്, പിന്നെ അച്ചാച്ചനെ വിളിച്ച് വിളിച്ച് മടുത്തു. അപ്പോൾ പിന്നെ അച്ചാച്ചൻ പിന്നെ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന ാണ് ഇതേ കുതിരനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ അവിടുത്തെ പള്ളിയിലേക്കായിട്ട് കൊടുന്നാൽ തോന്നുന്നു. അപ്പോൾ സ്വത്തൊട്ടീനെ ഒന്ന് ജസ്റ്റ് പുറത്തിരുത്തി ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളത് വീട്ടിലോട്ട് മടങ്ങുകയാണ്, വീട്ടിലോട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. വയ്യാണ്ടായി, അമ്മയ്ക്കായാലും വയ്യാണ്ടായി കേട്ടോ. അപ്പോൾ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകുന്നതിന് ചാർജ് 220 ആണ് കേട്ടോ. അപ്പോൾ ഇതേ പോണ വഴിക്കും നേർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കൊട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ റോട്ടിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആൾക്കാരാണ്, ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ. ശരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ കാൽഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയൊന്നും ഇല്ല, എങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എത്ര പേരാണെന്നറിയോ, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.